ജാർഖണ്ഡിലെ ആദിവാസികൾക്ക് വേണ്ടിയുള്ള ഫദർ സ്റ്റാൻ സ്വാമിയുടെ ശബ്ദം നിലച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം. കഴിഞ്ഞ വർഷം ജൂലൈ 5-ന് മുംബൈ ഹോളി ഫാമിലി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കലാപത്തിനുള്ള പ്രേരണ, മാവോയിസ്റ്റ് ബന്ധം തുടങ്ങിയ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാൽ റാഞ്ചിയിലെ വസതിയിൽ നിന്നും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1990-ൽ ജാർഖണ്ഡിലെത്തിയ ഫദർ സ്റ്റാൻ വനവാസികളുടെ അവകാശ സംരക്ഷണത്തിനായും ആദിവാസി സമൂഹങ്ങളുടെ വനം, ഭൂമി, തൊഴിൽ എന്നീ അവകാശങ്ങൾക്കായും ശബ്ദമുയർത്തിയിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അവ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിനായി ബഗിയേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഈ വൈദികൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഇന്നും സജീവമായി ആദിവാസി സമൂഹങ്ങളിൽ ഉണ്ടെങ്കിലും ഈ വിരോചിത മരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യ അവകാശ പ്രവർത്തകർക്കും മാതൃകയും പ്രചോദനവുമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷവും ഒത്തിരി പേർ മുന്നോട്ടിറങ്ങിയെങ്കിലും അവരെയും അടിച്ചമർത്തുന്നുവെന്ന് സമീപകാല അറസ്റ്റുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു എന്ന ഗോത്രവർഗത്തിലെ സ്ത്രീയെ പരിഗണിക്കുമ്പോൾ എല്ലാ പിന്നോക്ക വിഭാഗ ജനങ്ങൾക്കും മുന്നോട്ട് വരാൻ ഫദർ സ്റ്റാൻ സ്വാമി നൽകിയ പ്രോത്സാഹനം ഒരു പ്രചോദനമായി മാറുന്നു.